പേര് പ്രണവ്. കോഴിക്കോട് ജില്ലയിൽ വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത്, മേമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലാന്റ് ഞാൻ വെക്കാനുണ്ടായ കാരണം. ഇവിടെ ഞങ്ങൾക്ക് സ്ഥലം ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് അവസാനം ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിയത്. കാരണം ഇത് ഭയങ്കര കൺസീൽഡ് ആണ്, വേറെ സ്മെല്ലോ കൊതുകിൻ്റെ ബുദ്ധിമുട്ടോ വേറെ ഒന്നും ഇതിലില്ല. കാരണം ഇവിടെ അടുത്ത് കിച്ചൺ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. സോ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വേസ്റ്റൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. മാത്രമല്ല ബയോഗ്യാസും കൂടി ഞങ്ങൾക്ക് രാവിലെ അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ളതും വൈകുന്നേരം അത്യാവശ്യമുള്ള ബയോഗ്യാസ് ഒക്കെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ പ്ലാന്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ചാണകം ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതിനതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ആ ഒരു 8 ചാണകമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ചാണകം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടില്ല. നമ്മൾ വീട്ടിൽ വരുന്ന ബാക്കി ഭക്ഷണങ്ങൾ, മീനിൻ്റെ വേസ്റ്റ്, ചിക്കൻ്റെ വേസ്റ്റ്, അത് ഇതൊക്കെ നമ്മളൊരു ബക്കറ്റിൽ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ വേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു പ്ലാന്റ് ഓൾമോസ്റ്റ് 750 ലിറ്ററിൻ്റെ പ്ലാന്റ് ആണ്. നമുക്ക് ഡെയിലി 5 ലിറ്റർ വേസ്റ്റും അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി നമുക്ക് 5 ലിറ്റർ ഡെയിലി നമുക്ക് ഇതിൽ പിന്നെ ഒഴിക്കാൻ പറ്റും. ഇതിന് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റാണ് നമുക്ക് താഴത്ത് കാണുന്ന ഈ വാൾവില്ലേ, ഇതുവഴി നമുക്ക് ഈ ഒരു കൺസീൽഡ് പോട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഫുള്ളി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അടുത്താണ് ഇതാണ് ഈ ലിവർ. ഈ ലിവർ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി നമ്മൾ ബാക്കിയുള്ള ഈ ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ പ്രശ്നം വരുന്നത് വെച്ചാൽ ഈ വേസ്റ്റ് വന്ന് അടിയിൽ കൂടി കട്ട പിടിക്കും. പക്ഷെ ഇതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ വട്ടവും നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ നമ്മളിത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ വെച്ചാൽ ഈ വേസ്റ്റ് കട്ട പിടിക്കില്ല. അത് ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് അത് എന്താ പറയുക, കട്ട പിടിക്കാത്ത രീതിയിൽ അവിടെ അത് മെയിൻറ്റെയിൻ ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് നമുക്ക് ചെറി കളക്ട് ചെയ്യാനുള്ള വാൾവ്. ഡെയിലി നമ്മൾ ചെറി കളക്ട് ചെയ്യണം. വാട്ടർ ഒരു വെള്ളത്തിൻ്റെ ഫോമിലായിരിക്കും ഉണ്ടാവുക. അതൊരു നല്ലൊരു വളവും കൂടിയാണത്. അത് നമ്മൾ ഇതിൻ്റെ ഈ ചെറിയൻ്റെ അനുവാദമായിട്ട് നമ്മൾ വെള്ളവും ചേർത്തിട്ട് നമ്മൾ ചെടിക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബെസ്റ്റ് വളമാണ്. അടുത്തുള്ളത് ഇതിൽ നമുക്ക് ഓവർഫ്ലോ വാൾവാണ്. ബൈ ചാൻസ് നമ്മൾ ചെറി കളക്ട് ചെയ്യാൻ മറന്നുപോയി, നമ്മൾ ഈ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ ഇത് ഓവർഫ്ലോ ആയിട്ട് ഇതുവഴി പുറത്തേക്ക് പോകും. അത് ഇതൊരു സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. ഇതിലുണ്ടാവുന്ന ഗ്യാസ് ഈ ഒരു വാൾവ് വഴിയാണ് നമുക്ക് സ്റ്റൗവിലേക്ക് പോകുന്നത്. ഈ ഫ്ലെയിം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല നല്ല രീതിയിലുള്ള ഫ്ലെയിം നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഫ്ലെയിമിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും ഭയങ്കര നല്ല രീതിയിലുള്ളതാണ്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫ്ലെയിം എത്രമാത്രം ഫ്ലെയിം വരുന്നുള്ളത്. ഇത് വെച്ചതിന് ശേഷം എനിക്ക് ഒരു 3 അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വെച്ചാൽ ഞങ്ങളുടെ വേസ്റ്റൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് നമുക്ക് ചെറിയ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വീട്ടിലെ ചെടിക്കൊക്കെ നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് കിട്ടുന്നത്. അടുത്ത ഇതിൻ്റെ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പോൾ LPG റേറ്റൊക്കെ ഗ്യാസിൻ്റെ റേറ്റൊക്കെ കൂടി വരാണല്ലോ. ഇപ്പോൾ ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ നല്ല രീതിയിൽ ഇതിപ്പം ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രാവിലത്തെ ഓൾമോസ്റ്റ് ചായയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പെർ ഡേ ആ ഒരു ഗ്യാസ് കൺസപ്ഷൻ നമ്മൾ LPG നിന്ന് അത്രയും കൺസപ്ഷൻ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ LPG സേവ് ചെയ്യാൻ പറ്റും. നമ്മളെ കുറച്ച് നമുക്ക് കയ്യിൽ നമുക്ക് പൈസയും നമുക്ക് കുറച്ചുകൂടി സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ ബയോഗ്യാസിൻ്റെ ഈ പ്ലാന്റ് വെച്ചത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇതിൽ നടന്നു പോകുന്നുണ്ട്. സോ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്.